بسم الله الرحمن الرحيم. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണമേ നബിയേ, യുഖീമുസ്സലാ അവർ നിസ്കാരം നിലനിർത്തണമെന്നും വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ. നിസ്കാരം എളുപ്പമാണ്, നിസ്കാരവും സദഖയും നിസ്കാരവും സക്കാത്തും, അത് വരുമ്പോ ചില ആളുകൾ പിന്നോട്ട് പോകും. നിസ്കരിക്കാൻ റെഡിയാണ്, ഒന്നും നഷ്ടമല്ലല്ലോ. കയ്യിൽ നമ്മൾ അധ്വാനിച്ചു കിട്ടിയ, നമ്മൾ ഉറക്കൊഴിച്ച, നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ്, അതിൽ നിന്ന് പാവപ്പെട്ട മിസ്കീനെ കാണുമ്പോ ഇത് അല്ലാഹു എനിക്ക് മാത്രം തന്നതല്ല, എന്റെ ചുറ്റുവട്ടത്തുമുള്ള മിസ്കീന്മാരുടെ റിസ്ഖും എന്റെ കയ്യിൽ അല്ല തന്നിരിക്കുകയാണ്, ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന മുഅ്മിനാണ്, അവർക്കേ ഖുർആൻ ഹുദയാവുള്ളൂ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة എന്നാ പറഞ്ഞത്? ومما رزقناهم ينفقون. മുതലാളിക്ക് മാത്രമല്ല, മുതലാളിക്ക് മാത്രമല്ല. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية. എന്റെ അടിമകളായ വിശ്വാസികളോട് നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്കുക, നമ്മളൊക്കെ അതിൽ പെട്ടവരാണെങ്കിൽ ശരിക്കും കേൾക്കുക. അവർ നിസ്കാരം നിലനിർത്തണം. റമദാൻ മാത്രം പോയാ പോരാ, റമദാനിൽ പെരുന്നാളിന് ജുമഅക്ക് ദിവസം 5 നേരത്തെ ഫർള് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. ബുദ്ധിയുണ്ടോ തലയിൽ നിസ്കരിച്ചേ പറ്റൂ. നിൽക്കാൻ പറ്റാത്തോ ഇരുന്നാ മതി, ഇരിക്കാൻ പറ്റാത്തോ കിടന്നാ മതി, അങ്ങനെയൊക്കെ പറ്റും, സംസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. യുഖീമുസ്സലാ നിസ്കാരം നിലനിർത്തണം. എന്തിനെന്നറിയോ? നിസ്കാരം അങ്ങാന സുന്നത്താന്ന് പറയാ, സങ്കല്പിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാലോ, ഫർളൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, പറ്റുമെങ്കിൽ 5 നേരമൊക്കെ നിസ്കരിച്ചോളൂ എന്നാണെങ്കിൽ ഒരൊറ്റ കൂട്ടി നിസ്കരിക്കണ്ടാവോ? ഇപ്പൊ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതെന്നാണ് വിചാരിച്ചത് നമ്മൾ, അല്ലേ? ചോദിക്കും ചില, അത് ഫർളാണ് സുന്നത്താ എന്താ പിന്നെ കുഴപ്പം? സുന്നത്തൊക്കെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. സുന്നത്തല്ലേ ഇത്തിബാ, സുന്നത്ത് കൊണ്ടല്ലേ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. وَمَا تَقَرَّبْ وَلَا يَزَالُ وَلَا يَزَالُ عَبْدِي يَتَقَرَّبُ إِلَيَّ بِالنَّوَافِلِ. സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ, സുന്നത്ത് ചെയ്യുമ്പോഴേ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഡ്യൂട്ടി ചെയ്തു പോകുന്നതിനേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ഈ മധുരം അറിയാൻ തൗഫീക്ക് നൽകട്ടെ. നിസ്കാരം നിലനിർത്തണമെന്ന് പറയണേ നബിയേ, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന്. കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു, 100 രൂപ കൊടുക്കണം, 200, 1000, 3000 ഒന്നും പറഞ്ഞില്ല. നാം കൊടുത്തതിൽ നിന്ന് അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീൻ ഖിദ്മത്ത് എടുക്കണം. നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും, തന്നെ പൈസ അല്ല കയ്യിൽ, ആരോഗ്യമുണ്ട്, നല്ല യുവാവാണ്, നിന്റെ തടി കൊണ്ട് ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അറിവാണുള്ളത്, ഇൽമാണ്, പൈസ ഒന്നും കയ്യിലില്ല, ആരോഗ്യമില്ല. ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കി, അത് നിങ്ങളുടെ സ്വതക്കയാണ്. ഇൽമൊരു റിസ്ഖാണെന്നാണ്. പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഉസ്താദുമാർ അവരെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരു റിസ്ഖാണ്. ആ റിസ്ഖ്, ഇൽമിന്റെ റിസ്ഖ്, നമ്മൾ അർഹിക്കുന്ന റിസ്ഖ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും. ഇൽമ് ഒരു റിസ്ഖാണ്. നിങ്ങൾക്കതാണ് കിട്ടിയതെങ്കിൽ ആ റിസ്ഖ് നിങ്ങൾ ദാനം ചെയ്യണം. യുൻഫിഖൂ മിമ്മാ റസഖ്നാഹു. സമയമുണ്ടോ? നിങ്ങളുടെ സമയം ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അതേ കൊടുക്കാൻ പറ്റൂ, അത് മതി. ഇല്ലേ, ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ.
നിങ്ങളുടെ കൂട്ടുകാരെ, വേണ്ടപ്പെട്ട ആളുകളെ, നിങ്ങളുടെ നാട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ കാണുമ്പോഴേ അവരോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് മുഅ്മിനെ നിനക്ക് സ്വതക്കയാ, നിനക്ക് സ്വതക്കയാ. തന്നെയാണ് പെണ്ണും കാണുമ്പോൾ ചിരിക്കണ സ്വതക്കയെ കൂട്ടൂലേ, അവിടെ അദാബാണ്. അതിനെപ്പറ്റിയല്ലേ പറയണത്. അത് സ്വതക്കയാ. പിന്നെ പറഞ്ഞു, നിങ്ങൾ യുഫ്രിഖ അഹദുക്കും ദൽവ, ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു, കുടിക്കാൻ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഇത് സ്വതക്കയാണ്. പണ്ട് കിണറ്റിൽ വെള്ളം മുക്കണ ഉദാഹരണം നമുക്ക് ഓർമ്മ വരുള്ളൂ. എന്തൊക്കെ അങ്ങോട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഭക്ഷണമോ പാനീയമോ സപ്ലൈ ചെയ്യുന്നില്ലേ കുട്ടികളെ. മുമ്പൊക്കെ കല്യാണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ് സപ്ലൈ ചെയ്യുക ഭക്ഷണത്തിന്, അല്ലേ? അപ്പതാരത് അമ്മായിന്റെ മോൻ, ഇതോ ഇത് പെങ്ങളെ മോനാണ്, ഇവനോ ഇവരിപ്പം കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതാണ്. അവിടെ ആ കല്യാണ പന്തലിലെ മുഴുവൻ മക്കളും നമ്മുടെ കുടുംബമാണ്, അല്ലെങ്കിൽ വിവാഹ വീട്ടിലെ കുടുംബക്കാരാണ്. ഇപ്പോ മക്കളെ, നിങ്ങൾ ഏത് കമ്പനിയാണ്? ഞാൻ എന്റെ കമ്പനി. ഇവിടുന്ന് വരുന്ന ഞങ്ങൾ മംഗലാപുരുന്ന, നിങ്ങളോ? ഞങ്ങൾ ഉടുപ്പി ബേസ്ഡ് കമ്പനിയാണ്. നിങ്ങളോ? ഞങ്ങൾ എറണാകുളത്ത് നിന്നുള്ള ടീമാണ്. ആ ഭക്ഷണം വിളമ്പി കൊടുക്കലൊക്കെ സ്വതക്കകളായിരുന്നു, ഒക്കെ നഷ്ടമായി. രണ്ട പോയിരിക്കുക, റെസ്റ്റോറൻറ്റ് പോയ പോലെ കഴിക്കുക, തിരിച്ചു പോരാ. സ്വതക്കകളായിരുന്നു അത്. ഒരാളെ വാഹനം കയറാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ രിഖാബ് പിടിച്ചു കൊടുക്കുന്നത്, ചവിട്ടുപടി പിടിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ഒട്ടകക്കെട്ടിൽ പിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബസ് ലൈൻ ബസ് നിർത്തി, ഒരു പ്രൈവറ്റ് ബസ് നിർത്തി, ഒരു ഉമ്മ കയറാൻ വയ്യ, ആ ഡോറൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത് ആ ഉമ്മാക്ക് കയറാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു, അത് സ്വതക്കയാണ്. ട്രെയിൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ചാടിക്കയറാൻ പറ്റുന്ന ആരോഗ്യമുണ്ട്, പക്ഷെ പ്രായമുള്ള ഒന്ന് രണ്ടാളുകൾ വിവാഹ ഈ വണ്ടിയിൽ കയറി പോകേണ്ടവരാണ്. നിങ്ങളൊന്ന് മാറി നിന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ പിന്നാലെ കയറുന്നു, അവരാദ്യം കയറട്ടെ. നിങ്ങൾ ചെയ്തത് സ്വതക്കയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ആദ്യം കയറിയിരിക്കുക, മറ്റും കയറിയില്ല, വണ്ടി പോട്ടെ, ഒരു കാലം ഉള്ളിൽ ഒരു കാലം പുറത്ത്, ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെയല്ല മുഅ്മിനീങ്ങൾ, ഇത് മുഅ്മിനിന്റെ സ്വഭാവമേ അല്ല. ويؤثرون على انفسهم ولو كان بهم خصاصه എൻ്റെ ആവശ്യം നടന്നില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ്റേത്, എൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ ആവശ്യം അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ സദഖകളാണ്, ദാനധർമ്മം. ഇനി ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? തകുഫ് അദാക്, നീ ഒരാളെയും വേദനിപ്പിക്കല്ല, നിന്റെ നാവുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ. ദീനോ ദീനിന്റെ അറിവുകളോ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അത് വ്യക്തികളെ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതിലൊരാൾക്ക് വേദന തോന്നും, വേദന തോന്നാൻ പാടില്ല, അള്ളാഹുവിന്റെ വിഷയല്ലേ, അള്ളാഹുവിന്റെ വിഷയല്ലേ. അതിൽ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വേദനിപ്പിക്കരുത്. ഒരു മനുഷ്യന്റെ ഇജ്ജത്തിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റൂ, അത് മതി. അത് സദഖത്തും മിൻക അലാ നഫ്സിക്, നിന്റെ നഫ്സിൽ നിന്ന് നിന്റെ നഫ്സിനോട് നീ ചെയ്യുന്ന സദഖയാണ്. ഒരു മനുഷ്യനും ഉപദ്രവമില്ലാതെ നീ ജീവിക്കുന്നത്, അത്രേ നിന്നെ കൊണ്ട് പറ്റൂ, അതും നീ ചെയ്യണം. യുൻഫിഖു മിമ്മാ റസഖനാഹും, ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖുകളാണ്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കണം.